നമസ്കാരം. ലൈഫ്നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചു. വാസസ്ഥലം നഷ്ടമാകുന്ന ഭൂവുടമകൾക്ക് നഷ്ടപരിഹാര തുകയ്ക്ക് പുറമെ 4.6 ലക്ഷം രൂപ നൽകും. അല്ലെങ്കിൽ നഷ്ടപരിഹാരവും 1.6 ലക്ഷവും ലൈഫ് മാതൃകയിലുള്ള വീടും നൽകും. വിപണി വിലയുടെ ഇരട്ടിത്തുകയാണ് നഷ്ടപരിഹാരമായി ഭൂവുടമകൾക്ക് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അടുത്ത 2 വർഷത്തിനുള്ളിൽ കേരളയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് മെച്ചപ്പെട്ട പാക്കേജാണ് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൊട്ടേഷൻ പ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതി നടൻ ദിലീപിനെതിരായ മൊഴിയിൽ അന്വേഷണം. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴി കോടതിയിൽ സമർപ്പിച്ചു. ഈ മാസം 20 മുൻപ് മൊഴിയിൽ അന്വേഷണം നടത്താൻ വിചാരണ കോടതി നിർദ്ദേശിച്ചു. അതേസമയം വിചാരണ നിർത്തിവെച്ച് തുടരന്വേഷണം നടത്തണമെന്ന പ്രോസിക്യൂഷന്റെ ഹർജി ഈ മാസം 20 പരിഗണിക്കും. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 37,379 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 124 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. TRP 3.24% ഉയർന്നതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആലപ്പുഴയിൽ BJP പ്രവർത്തകൻ രഞ്ജിത് ശ്രീനിവാസിന്റെ വധക്കേസിൽ കൊലയാളികൾ ഉപയോഗിച്ചത് വീട്ടമ്മയുടെ പേരിലുള്ള സിം കാർഡ്. വീട്ടമ്മയുടെ രേഖകൾ ഉപയോഗിച്ച് കടക്കാരനും കൊലയാളി സംഘവും ചേർന്ന് സിം കാർഡ് എടുക്കുകയായിരുന്നു. ഇതോടൊപ്പം കൊലയാളികൾ ഉപയോഗിച്ച മറ്റ് സിം കാർഡുകളും ആൾമാറാട്ടം നടത്തിയെടുത്തവയാണെന്നാണ് വിവരം. ചാൻസലർ പദവി ഏറ്റെടുക്കില്ലെന്ന് നിലപാടിലുറച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അധികാരങ്ങൾ ഉണ്ടായിട്ടും എല്ലാ കാര്യങ്ങളിലും ഇടപെടൽ വരുമ്പോൾ ചാൻസലർ സ്ഥാനത്ത് തുടരാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടാതെ ആരുമായും ഏറ്റുമുട്ടലുകൾക്കില്ലെന്നും ഗവർണർ വ്യക്തമാക്കി. പാലക്കാട്ടെ കോൺഗ്രസ് നേതാവ് തോക്കും തിരകളുമായി കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ പിടിയിലായി. പാലക്കാട് DCC വൈസ് പ്രസിഡന്റ് KSBA തങ്ങളാണ് കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ പിടിയിലായത്. ഇയാളിൽ നിന്ന് തോക്കും 7 വെടിയുണ്ടകളും പിടിച്ചെടുത്തിട്ടുണ്ട്. മദ്യപിച്ച് അമിതവേഗത്തിൽ വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ ASIയും സംഘവും അറസ്റ്റിൽ. മലപ്പുറം പോലീസ് ക്യാമ്പിലെ ASI പ്രശാന്തിനെയും സുഹൃത്തുക്കളെയുമാണ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഇവർ സഞ്ചരിച്ച കാർ ബൈക്ക് യാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം നിർത്താതെ പോവുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ലഖിംപൂരിൽ കർഷകരെ വാഹനം കയറ്റി കൊലപ്പെടുത്തിയ സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്ര മുഖ്യപ്രതി. ആശിഷ് ഉൾപ്പെടെ 14 പേർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം നൽകി. 5000 പേജുള്ള കുറ്റപത്രത്തിൽ പ്രതികൾക്കെതിരെ കൊലപാതകം, വധശ്രമം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയതായി സീനിയർ പ്രോസിക്യൂട്ടിംഗ് ഓഫീസർ SP യാദവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ആശിഷ് മിശ്ര ഉൾപ്പെടെ 13 പേർ ജയിലിലാണ്. കുറ്റപത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര സഹമന്ത്രിയെ സ്ഥാനത്തു നിന്ന് മാറ്റിയേക്കും. മലപ്പുറം സമ്മേളനത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രമേയത്തെ തള്ളിപ്പറഞ്ഞ സമസ്ത. താനും സെക്രട്ടറിയും പറയുന്നതാണ് സമസ്തയുടെ നിലപാടെന്നും സമസ്തയെ ആർക്കും ഹൈജാക്ക് ചെയ്യാനാകില്ലെന്നും രാഷ്ട്രീയത്തിന് ആളെക്കൂട്ടലല്ല സമസ്തയുടെ പണിയെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. വാളയാറിൽ RTO ചെക്ക് പോസ്റ്റിൽ പണത്തിനൊപ്പം പച്ചക്കറികളും പഴങ്ങളും കൈക്കൂലി. മത്തങ്ങയും ഓറഞ്ചും വരെ കൈക്കൂലിയായി ഉദ്യോഗസ്ഥർ വാങ്ങുന്നുവെന്നാണ് വിജിലൻസ് റെയ്ഡിൽ കണ്ടെത്തിയിരിക്കുന്നത്. റെയ്ഡിൽ 67,000 രൂപയും പിടിച്ചെടുത്തു. സ്വർണ്ണക്കടത്ത് കേസിൽ കുറ്റാരോപിതനായ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറെ തിരിച്ചെടുക്കാൻ ഉദ്യോഗസ്ഥതല സമിതിയുടെ ശുപാർശ. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുമായുള്ള ബന്ധത്തെ തുടർന്ന് 2019 ജൂലൈ 14 എം ശിവശങ്കറെ സസ്പെൻഡ് ചെയ്തത്. അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടേതാണ്. ആപ്പിളിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ. ചില ആന്റി ട്രസ്റ്റ് നിയമങ്ങൾ കമ്പനി ലംഘിച്ചുവെന്ന് കാണിച്ചാണ് കമ്പനിയുടെ രാജ്യത്തെ വാണിജ്യ രീതികളെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടുഗദർ വി ഫൈറ്റ് സൊസൈറ്റി എന്ന ലാഭേതര സംഘടനയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. എറിക്സൺ, നോക്കിയ, സിസ്കോട്ടൽ തുടങ്ങിയ കമ്പനികളിൽ നിന്ന് 5G ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങാൻ റിലയൻസ് ജിയോയ്ക്ക് ദേശീയ സുരക്ഷാ കൌൺസിൽ സെക്രട്ടേറിയറ്റ് അനുമതി നൽകി. ഇതോടൊപ്പം മറ്റ് ടെലികോം കമ്പനികൾക്ക് എറിക്സൺ ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്ന് 5G ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങാൻ കഴിയും. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ അട്ടിമറിച്ച് വോൾവ്സ്. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു യുണൈറ്റഡിന്റെ തോൽവി. 1980 ശേഷം യുണൈറ്റഡിന്റെ സ്വന്തം മൈതാനമായ ഓൾഡ് ട്രാഫർഡിൽ വോൾവ്സിന്റെ ആദ്യ ജയമാണിത്. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.